നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന ഭാഗത്തെ പറ്റിയിട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ഹരിയുടെ ജോലി, അതായത് ഹരിയുടെ കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഹരിയെ കുറിച്ചിട്ട് ഇരുന്നുകൊണ്ട് അപ്പു പറയുന്നുണ്ട് ബാലനോടും ദേവിയോടും ശിവനോടും അഞ്ജുനോടും ആയിട്ട് കമ്പനി ഭയങ്കര നഷ്ടത്തിലേക്കാണെന്നും ഭയങ്കര ബാധിതപ്പെട്ടിരിക്കുകയാണെന്നും ഇനി കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണോ എന്നൊക്കെ അപ്പു പറയുന്നു. അപ്പോൾ ഹരിയെ കൊണ്ടിതൊന്നും നടത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല ബാലേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരി അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. ഹരി വരുന്നുണ്ട്. എന്നിട്ട് ഹരിയോടൊപ്പം എല്ലാ ബാലൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും അതായത് അവരവരുടെ ബിസിനസ്സുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലാഭനഷ്ടങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഉടനെ ഹരി പറയുന്നുണ്ട്, എന്തായാലും കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്, നല്ല ബാധിതപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജോലിക്കാരെ തന്നെ ഏൽപ്പിച്ചു, അവരത് ചെയ്തോളാന്നും പറഞ്ഞു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അപ്പും ബാലനും ശിവനും ഒക്കെ ഞെട്ടു കേട്ടോ ചെയ്യുന്നത്. അതിപ്പം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അപ്പൂന് നല്ല ദേഷ്യം വരുന്നുണ്ട്, അപ്പോൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹരി ചെല്ലുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നീ തീരുമാനങ്ങൾ എടുക്കും മുമ്പ് എന്നോടൊന്നും ആലോചിക്ക പോലും ചെയ്തില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്, ഇനി അവളെ നോക്കുന്ന കാര്യം ഇനി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഹരി പറയുന്നുണ്ട്, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നോക്കേണ്ട രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ എത്തേണ്ട അടുത്ത് അങ്ങ് എത്തിക്കോളൂ എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രപതിയും ഒരു സ്ത്രീയല്ലേ, അവരും പണ്ടൊരു പെൺകുട്ടി ആയിരുന്നില്ലേ എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് ഹരി കുളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പു ആണെങ്കിൽ പെട്ടെന്നൊരു ഫോൺ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അപ്പൂവിന് പരിചയമുള്ള ഒരു മാഡത്തിനെയാണ് വിളിക്കുന്നത്. അവരിപ്പോൾ ഒരു ആഡ് കമ്പനി അല്ലെ MD ആയിട്ട് വർക്ക് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അവരെ വിളിക്കുന്നു. അപ്പോൾ അവർ പറയും ഹരിയുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഹരി ഇൻ്റർവ്യൂവിന് ആ കമ്പനിയിലേക്ക്, ആ ആഡിൻ്റെ കമ്പനിയിലേക്ക് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ മെസ്സേജും വരുന്നുണ്ട്. അപ്പോഴേക്കും ഹരി തിരിച്ച് കുളിച്ചിട്ട് വരുന്നു. സോറിയൊക്കെ അപ്പുവിനോട് പറയുമ്പോൾ അപ്പു മെസ്സേജ് നോക്കാൻ പറയുന്നു. അങ്ങനെ ഹരി കാണുമ്പോഴത്തേക്കും അതിശയിക്കുക കേട്ടോ ചെയ്യുന്നത്, ദൈവമേ ഈ കമ്പനിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് കോള് വന്നു എന്ന് പറഞ്ഞത് എങ്ങനെ സംഭവിച്ചു. അപ്പുവും ചോദിക്കുമ്പോൾ അവിടുത്തെ MD എനിക്ക് പരിചയമുള്ളതാണ് നേരത്തെ, അങ്ങനെ സംഘടിപ്പിച്ചതാണെന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഹരിക്ക് ആ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ തരപ്പെടുന്നു. അങ്ങനെ ജോലി മിക്കവാറും കിട്ടുന്ന ലക്ഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീടാണ് ദേവൂട്ടിയുടെ പിറന്നാളായി. ദേവൂട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കണമല്ലോ, അതുപോലെ തന്നെ അമരാവതി വെച്ച് ആഘോഷിക്കണമെന്ന് അപ്പുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അപ്പു കരഞ്ഞ് കാല് പിടിച്ചൊക്കെ ഹരിയെ കൊണ്ടത് സമ്മതിപ്പിക്കുന്നു. ദേവിയും ബാലനോടും ഹരിയോടും സംസാരിച്ച് അതിലൊരു തീരുമാനമാക്കുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതിനൊക്കെ ശേഷം വൈകുന്നേരമാകുമ്പോൾ അമരാവതിയിലേക്ക് പോകുന്നു. അമരാവതി ഗംഭീര ആഘോഷങ്ങളും ഒക്കെ നടക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കെങ്കേമമായിട്ട് നടത്തുന്നുണ്ട്. ദേവൂട്ടിക്ക് അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ആ തമ്പി വിചാരിക്കും ദേവൂട്ടി തൻ്റെ പരിധിയിലായി. ഈ പത്രാസും പണവും ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവൂട്ടി ഇനി ഇവിടുന്ന് പോകത്തില്ല, ദേവൂട്ടിക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. ഇത് വെച്ച് എന്തായാലും അപ്പുവിൻ്റെ മകളല്ലേ, എന്തെങ്കിലുമൊക്കെ ആ സ്വഭാവം കാണാതിരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് വെച്ച് ദേവൂട്ടിയെ പാട്ടിലാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദേവൂട്ടിയാണെങ്കിൽ തമ്പിയോട് കുറച്ച് അടുപ്പവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മുതലെടുക്കാൻ വേണ്ടി തമ്പി ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് ആദ്യത്തെ ദിവസമായി പോകുന്നില്ല. പിന്നീടാണ് തമ്പി നാടകം കളിച്ച് അവിടെ അപ്പുവിനെയും അതുപോലെ ദേവൂട്ടിയും പിടിച്ചു നിർത്തുന്നു. അവിടെ ദേവിക്കാണെങ്കിൽ ദേവൂട്ടിയെ കാണാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, ദേവി ആകെ വിഷമിക്കുകയും ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പം ബാലനും ദേവിയും കൂടെ വിചാരിക്കുകയാണ് ദേവൂട്ടി ഒന്ന് പോയി കണ്ടു കളഞ്ഞേക്കാം, ഇവരെന്താണ് അമരാവതി നിൽക്കുന്നതെന്നും കൂടെ അറിയാമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ദേവിയുടെ സങ്കടം സഹിക്കാനാവാതെ ബാലനും ദേവിയും കൂടെ ദേവൂട്ടിയെ കാണാൻ വേണ്ടി അമരാവതിയിലേക്ക് ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അമരാവതിയിൽ എത്തുമ്പോഴത്തേക്കും തമ്പിയാണെങ്കിൽ ബാലനും ദേവിയും ദേവൂട്ടിയെ കൊണ്ട് തന്നെ മര്യാദ പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഇളക്കി വിടാനായിട്ട് നോക്കുക കേട്ടോ ചെയ്യുന്നത്. അതും മോടെ അമ്മയൊന്നുമല്ല എന്നും മോക്കും ഒരേ ഒരു മമ്മിയേ ഉള്ളെന്നും അത് നീ നിൽക്കുന്ന മമ്മിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ കൂടെ ഒന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവൂട്ടി മോക്ക് നല്ല രീതിയിൽ ജീവിക്കാനൊന്നും സാധിക്കില്ല. അതേ ഗ്രാൻഡ് പേയുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, ഇത്രയും സൗകര്യത്തിലൊക്കെ അവിടെ കഴിയാൻ പറ്റുമോ. ദേവൂട്ടിയുടെ അമ്മയെന്നും അച്ഛനെന്നും പറയുന്ന ഇവരൊക്കെ ദേവൂട്ടിയെ വെറുതെ സ്നേഹിക്കുന്ന പോലെ കാണിക്കുക ചെയ്യുന്നേ. ഇനിയിപ്പം ഇതേ അഞ്ജുവിന് കുഞ്ഞുങ്ങളും ഉണ്ടായി കഴിയുമ്പോണ്ടല്ലോ, ദേവൂട്ടി ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഗ്രാൻഡ് പേയും ഗ്രാൻഡ്മയൊന്നും അങ്ങനെയല്ല, ദേവൂട്ടിയെ മാത്രം ചിന്തിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ ഒന്നും പോകരുത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത് വിഷം കുത്തി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ദേവിയും ബാലനും അങ്ങോട്ടേക്ക് വരുന്നു. വരുമ്പോഴത്തേക്കും ദേവൂട്ടി മിണ്ടാതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തമ്പി പറയുന്നുണ്ട്, കുഞ്ഞിനിപ്പം നിങ്ങളെ ഒന്നും കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ല, ദേവൂട്ടിക്ക് ഇപ്പം ഇവിടെ നിന്നാൽ മതിയെന്നാ ഈ പറയുന്നതെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവിക്ക് വലിയ വിഷമാവുന്നു, ബാലനും വിഷമാവട്ടോ ചെയ്യുന്നത്. ദേവിയെ ദേവൂട്ടിയെ കാണാനൊന്നും തമ്പി അനുവദിക്കുന്നില്ല. അപ്പോഴാണ് ദേവൂട്ടിയുടെ തനി സ്വഭാവം തമ്പി കാണുന്നത്. വിചാരിച്ച പോലെ ഒന്നുമല്ല ദേവൂട്ടി എന്ന് തമ്പിക്ക് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. തമ്പിയെ
പൊളിച്ചടുക്കി, തമ്പിയുടെ കള്ളത്തരം ഒക്കെ പൊളിച്ചെടുക്കിക്കൊണ്ട് ദേവൂട്ടി പറയുന്നുണ്ട്, ഈ ഗ്രാൻഡ്പയ്ക്ക് ഒന്നും അറിയില്ല, ഇതാ എൻ്റെ അമ്മയും അച്ഛനും, എനിക്ക് ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും, എനിക്ക് പണവും സമ്പത്തും ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞാൽ മതി, എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരവും കഴിച്ച് എൻ്റെ അമ്മ എന്നെ ഒരുക്കി വിട്ടാലും മതി, അതാണ് ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനമായിട്ട് കരുതുന്നത്. ആ അമ്മയും അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഗ്രാൻഡ്പയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, നല്ലത് ഞാൻ വച്ച് തരുമെന്നങ്ങ് പറയാട്ടോ ചെയ്യുന്നത് ദേവൂട്ടി. എന്റെ തമ്പിയോട് അംബികയുടെയും അപ്പൂവിന്റെയും ബാലന്റെയും ദേവിയുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ദേവൂട്ടി പറയാട്ടോ ചെയ്യുന്നത്, ഈ ഗ്രാൻഡ്പേ ഉണ്ടല്ലോ അമ്മയും അച്ഛനെയും കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തരുമായിരുന്നു, അമ്മയും അച്ഛനും എന്നോട് സ്നേഹമില്ലെന്നും അമ്മയും അച്ഛൻ്റെ അടുക്കലേക്ക് പോകരുതെന്നും മമ്മി മമ്മിയുടെ ഡാഡി ശരിയല്ല കേട്ടോ എന്നും പറയുന്നു. അങ്ങനെ എല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ച് പൊളിച്ചടുക്കുക കേട്ടോ ദേവൂട്ടി ചെയ്യുന്നത്. അങ്ങനെ എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് ദേവൂട്ടി തമ്പി കിട്ടത് ബാലൻ്റെയും ദേവിയുടെ മുമ്പിൽ വെച്ച്, എന്നിട്ട് ബാലൻ്റെയും ദേവിയുടെയും കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവൂട്ടിയെ വശത്താക്കാൻ നോക്കുന്ന തമ്പിക്ക് കിടിലം പണി തന്നെ ദേവൂട്ടി കൊടുക്കുന്നത് നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന